നമസ്കാരം മാസ്റ്ററിങ് എഡിയുടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ രണ്ടായിരത്തി പതിനാലിലെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ എക്സാമിന് ചോദിച്ചിട്ടുള്ള ടൈപ്പ് റൈറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് പെൻ ഈസ് യൂസ്ഡ് ഫോർ സൈനിങ് ഓൺ എ സ്റ്റെൻസിൽ പേപ്പർ സ്റ്റെൻസിൽ പേപ്പറിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പെൻ ഏതാണ് ഏത് പെൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെൻസിൽ പേപ്പറിൽ സൈൻ ചെയ്യുന്നത് ഏത് പെനാണ് സ്റ്റൈലസ് പെൻ ഒത്തിരി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ വിച്ച് പെൻ ഈസ് യൂസ്ഡ് ഫോർ സൈനിങ് ഓൺ ദി സ്റ്റെൻസിൽ പേപ്പർ സ്റ്റെൻസിൽ പേപ്പറിൽ സൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പെനാണ് സ്റ്റൈലസ് പെനാണ് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ കീ വിച്ച് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റർ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്ററിൽ കാണാൻ പറ്റാത്ത കീ ഏതാണ് മാർജിൻ റിലീസ് കീ ആണോ ടാപ് സെറ്റ് കീ ആണോ കീ റിലീസ് കീ ആണോ ഡെഡ് കീ ആണോ ഏത് കീ ആണ് ഡെഡ് കീ ആണ് മലയാളം ടൈപ്പ് റൈറ്ററിലൊക്കെയാണ് മെയിനായിട്ട് ഡെഡ് കീസ് യൂസ് ചെയ്യുന്നത് ഡെഡ് കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാരേജ് മൂവ് ചെയ്യത്തില്ല അപ്പോൾ ഡെഡ് കീ ആണ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്ററിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കീ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഡെഡ് കീ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഹെൽപ്സ് ദ ടൈപ്പ് ബാർ ടു റിട്ടേൺ ടു ദ ബാസ്കറ്റ് ആഫ്റ്റർ ഈച്ച് സ്ട്രോക്ക് അതായത് ഓരോ തവണ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും ഈ ടൈപ്പ് ബാർ എവിടെ ചെന്ന് നമ്മുടെ ക്യാരേജിൽ ചെന്ന് നമ്മുടെ പേപ്പറിൽ ഇംപ്രഷൻ വരും നമ്മൾ ഓരോ എന്താ കീയും പ്രസ് ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ബാർ ചെന്നിട്ട് അവിടെ പ്രെസ്സായിട്ടാണ് ഇംപ്രഷൻസ് പേപ്പറിനകത്ത് വരുന്നത് അപ്പോൾ അങ്ങനെ ഇംപ്രഷൻ വന്നതിന് ശേഷം ഇത് തിരിച്ചു വരും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് എന്താണ് ബഫർ സ്പ്രിംഗ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ബഫർ സ്പ്രിംഗ് ഉള്ളതുകൊണ്ടാണ് ഇതവിടെ ചെന്ന് ടച്ച് ചെയ്ത് ഇംപ്രഷൻ ഉണ്ടായതിനു ശേഷം ഇത് തിരിച്ച് എങ്ങോട്ടാ ഈ ബാസ്ക്കറ്റിലേക്ക് ടൈപ്പ് ബാസ്ക്കറ്റിലേക്ക് തിരിച്ച് വരുന്നത് ഡാഷ് ഹെൽപ്പ് ദ ടൈപ്പ് ബാർ ടു റിട്ടേൺ ടു ദി ബാസ്ക്കറ്റ് ആഫ്റ്റർ ഈച്ച് സ്ട്രോക്ക് ഓരോ സ്ട്രോക്കിന് ശേഷവും ടൈപ്പ് ബാർ തിരിച്ച് ബാസ്ക്കറ്റിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ബഫർ സ്പ്രിങ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ആർ ദി ഗൈഡ് കീസ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റർ ഗൈഡ് കീസ് ഏതൊക്കെയാണ് എയും സെമി കോളനുമാണ് ഗൈഡ് കീസ് നമുക്കറിയാം ടൈപ്പ് റൈറ്ററിൽ നമ്മൾ ടൈപ്പ് പഠിപ്പി പഠിക്കുമ്പോൾ തന്നെ ആദ്യമേ നമ്മുടെ വിരലുകൾ വെക്കുന്നത് എവിടെയാണ് എയിലും സെമികോളനിലും പിന്നെയാണ് നമ്മൾ ഓരോ കീസിലും വിരലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ടൈപ്പ് ചെയ്യാൻ ഗൈഡ് ചെയ്യുന്ന കീസാണ് ഏത് എയും സെമി കോളനും അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഓവർലാപ്പിംഗ് ഓഫ് ലെറ്റേഴ്സ് അറ്റ് ദി ലോഗ്ഡ് റൈറ്റ് മാർജിൻ ഈസ് കോൾഡ് നമ്മൾ എന്താ റൈറ്റ് മാർജിനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും റൈറ്റ് മാർജിൻ അപ്പോൾ അതിനുശേഷം നമ്മൾ ആ സെറ്റ് ചെയ്ത മാർജിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് ഈ റൈറ്റ് മാർജിനിൽ ഓവർലാപ്പ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് എന്താ പറയുന്നത് പൈലിംഗ് എന്നാണ് പറയുന്നത് ഓവർലാപ്പിംഗ് ഓഫ് ദ ലെറ്റീസ് റൈറ്റ് മാർജിൻ ഈസ് കോൾഡ് പൈലിംഗ് പൈലിംഗ് ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ദ സബ്ജെക്ട് ഓഫ് ദ ലെറ്റർ ഈസ് ഗവൺ അണ്ടർ അബ്ട്രാക്ട് അബ്സ്ട്രാക്റ്റിന് താഴെ സബ്ജെക്ട് കൊടുക്കുന്നത് ഏത് ലെറ്ററിലാണ് ഏതിലാണ് ഏതിലാണ് ഗവൺമെൻറ് ഓർഡറിലാണ് നമ്മുടെ അബ്സ്ട്രാക്റ്റിന് താഴെയായിട്ട് സബ്ജെക്റ്റ് കൊടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇ ആൻഡ് ഒ ഇസ് ദ അബ്രീവിയേഷൻ ഫോർ എന്തിൻ്റെ അബ്രീവിയേഷൻ ആണ് ഇ ആൻഡ് ഒ ഇ എറേഴ്സ് ആൻഡ് ഒമിഷൻ എക്സ്പെക്റ്റഡ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സ്പെക്റ്റഡ് അതാണ് ഇ ആൻഡ് ഒയി എന്ന് പറഞ്ഞാൽ എന്താണ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സ്പെക്ടഡ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ബിസിനസ് ലെറ്റർ ഡാഷ് ഈസ് ടൈപ് ജസ്റ്റ് ബിലോ ദ കോംപ്ലിമെന്ററി ക്ലോസ് കോംപ്ലിമെന്ററി ക്ലോസിന് താഴെ ആയിട്ട് എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ബിസിനസ് ലെറ്ററിൽ പെർ പ്രൊക്രേഷനാണ് നമ്മൾ ബിസിനസ് ലെറ്ററിൽ കോംപ്ലിമെൻ്ററി ക്ലോസിന് താഴെയായിട്ട് കൊടുക്കുന്നത് എന്താണ് പെർ പ്രൊക്രേഷനാണ് ബിസിനസ് ലെറ്ററിൽ കോംപ്ലിമെൻ്ററി ക്ലോസിന് താഴെയായിട്ട് കൊടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് കണ്ടിന്യൂസ് അപ്പർ കേസ് ലെറ്റർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അപ്പർ കേസ് ലെറ്റേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത് ഷിഫ്റ്റ് ലോക്ക് കീ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഷിഫ്റ്റ് ലോക്ക് ഷിഫ്റ്റ് കീ ഉണ്ട് ഷിഫ്റ്റ് ലോക്ക് അപ്പം ഷിഫ്റ്റിൽ നമ്മൾ ഷിഫ്റ്റിൽ ലോക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് അപ്പർ കേസ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് ടേക്കിംഗ് എ ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് യൂസിങ് സ്റ്റെൻസിൽ ഈസ് കോൾഡ് സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് എടുക്കുന്ന ചീപ്പസ്റ്റ് മെത്തേഡിന് എന്താണ് എന്താണ് പറയുന്നത് സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് ടേക്കിംഗ് എ ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് യൂസിങ് സ്റ്റെൻസിൽ സ്റ്റെൻസിൽ യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് കോപ്പീസ് എടുക്കുന്ന അതിനെ പറയുന്ന അതിലെ ഏറ്റവും ചീപ്പസ്റ്റ് മെതേഡെന്ന് പറയുന്ന ഏതാണ് സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദ സൈക്ലോസ്റ്റൈൽ മെഷീൻ വാസ് ഇൻവെന്റഡ് ബൈ സൈക്ലോസ്റ്റൈൽ മെഷീൻ ആരാണ് ഇൻവെന്റ് ചെയ്തത് ഡേവിഡ് ജെസ്നർ ആണ് സൈക്ലോസ്റ്റൈൽ മെഷീൻ ഇൻവെന്റ് ചെയ്തത് ആരാണ് ഡേവിഡ് ജസ്നർ ആണ് സൈക്ലോസ്റ്റൈൽ മെഷീൻ ഇൻവെന്റ് ചെയ്തത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ ലൂസ് ഡോഗ് ഹെൽപ്സ് ഹെബ്സിൻ ലൂസ് ഡോഗ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് ലൂസ് ആണ് കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞു ലൂസ് ഡോഗ് റിജിഡ് ഡോഗ് ഉണ്ട് ജെർക്കി മൂവ്മെന്റ് ഉണ്ട് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ലൂസ് ഡോഗ് ഹെൽപ്സിൻ എന്തിനാണ് ലൂസ് ഡോഗ് സഹായിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റിനാണ് ലൂസ് ഡോഗ് സഹായിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഡിക്രീസ് ദ മെയിൻ സ്പ്രിംഗ് ടെൻഷനി പിന്നെ ടൈപ്പ് റേറ്റർ ലീഡ്സ് ടു മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കുറയുവാണെങ്കിൽ അത് എന്തിനു കാരണമാകുന്നു എന്തിനു കാരണമാകുന്നു ഓവർ ടൈപ്പിംഗ് അതായത് നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ മുകളിലൂടെ വീണ്ടും ടൈപ്പ് ചെയ്യാൻ എന്ത് കാരണമാകുന്നു മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കുറയുവാണെങ്കിൽ അത് ഓവർ ടൈപ്പിങ്ങിന് കാരണമാകുന്നു ഇനി മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കൂടുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ എന്താ ജെർക്കി മൂവ്മെന്റിന് കാരണമാകും മെയിൻ സ്പ്രിങ് ടെൻഷൻ കുറയുവാണെങ്കിൽ അത് ഓവർ ടൈപ്പിങ്ങിന് കാരണമാകും അപ്പോൾ ഇത്രയുമായിരുന്നു മെയിനായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സംശയങ്ങളോ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് താങ്ക് യു